ചിന്നൂസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കുറഞ്ഞ ചെലവിൽ ഒരു പവർ ബാങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇതിലേക്കായി നമുക്ക് വേണ്ടത് രണ്ട് ബാറ്ററി. ഇതൊരു 5 വോൾട്ട് 3000 mAh ബാറ്ററിയാണ് ഒരെണ്ണം. അതുപോലെ രണ്ട് ബാറ്ററി നമുക്കിതിലേക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചാർജിംഗ് മൊഡ്യൂളാണ്. ഇത് ചെറിയൊരു സർക്യൂട്ട് ബോർഡാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ടുമാണ്. ഈ ചെറിയ പോർട്ടിലേക്കാണ് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജർ കണക്ട് ചെയ്ത് ഈ ഡിവൈസ് ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് വശം നോക്കിയാൽ ഇവിടെ പ്ലസ് ബി എന്നും തൊട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് മൈനസ് ബി എന്നും എഴുതിയേക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുന്ന് രണ്ട് വയറ് സോൾഡർ ചെയ്തെടുത്താണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഒരു വയറെടുക്കാം നമുക്ക്. ഈ ബാറ്ററിയുടെ ഈ രണ്ട് സൈഡുകളും പോസിറ്റീവ് ലീഡുകളാണ്. ഈ ബാക്ക് വശം കാണുന്നത് ഇത് നെഗറ്റീവ് ലീഡുകളുമാണ്. നമുക്കിത് ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിക്കാം. അതിനുശേഷം ഓരോ സൈഡും ചെറിയ വയർ ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സോൾഡർ ചെയ്ത് എടുക്കാം. ഒരു സൈഡ് സോൾഡർ ചെയ്ത് കഴിഞ്ഞു, അപ്പുറത്തെ സൈഡും നമുക്കൊരു വയർ ഉപയോഗിച്ച് രണ്ട് ബാറ്ററികളും പോസിറ്റീവ് ടെർമിനലുകൾ തമ്മിൽ വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാം. അതുപോലെ നെഗറ്റീവ് ടെർമിനലിലും നേരത്തെ കണ്ടതുപോലെ നമുക്ക് വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി സോൾഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ചാർജിംഗ് മൊഡ്യൂളിലേക്ക് വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ആ പ്ലസ് ബി എന്ന് പറയുന്ന ഭാഗത്തേക്കും മൈനസ് ബി എന്ന് പറയുന്ന ഭാഗത്തേക്കും നമുക്ക് വയറുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ സോൾഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. പ്ലസ് ബിയിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ വയറാണ്. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ പ്ലസ് ബിയിൽ നിന്നുള്ള വയർ നമുക്ക് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ മൈനസ് ടെർമിനലിലേക്ക് മൈനസ് ബിയിൽ നിന്നുള്ള വയർ നമുക്ക് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പവർ ബാങ്കിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. നമുക്ക് ഈ ചാർജിംഗ് മൊഡ്യൂൾ ഈ പവർ ബാങ്കിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഒട്ടിച്ച് വെക്കാം. അത് വെച്ചാൽ ഗം അപ്ലൈ ചെയ്യാം, അതിനുശേഷം അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പവർ ബാങ്ക് റെഡിയായി. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ ഉപയോഗിക്കുന്ന ആ ഒരു കോഡ് വയർ എടുത്തിട്ട് നമുക്ക് പവർ ബാങ്കിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം ഒരു സൈഡ് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ചാർജിങ് കയറുന്നതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. ഇപ്പം 68% ആയി ചാർജ്. ഇപ്പം ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലൂ കളർ LED കത്തി നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ചെക്ക് ചെയ്തപ്പോൾ 70% ആയി നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഒരു USB ലൈറ്റാണ്. നമുക്കത് ഈ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കറണ്ട് പോകുന്ന സമയത്തൊരു എമർജൻസി ലാമ്പ് പോലെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഈ ലൈറ്റ് തുടർച്ചയായി കത്തി നിൽക്കുന്നതാണ്. നമ്മുടെ ഈ പവർ ബാങ്ക് ഒന്ന് ചാർജ് ചെയ്ത് നമുക്ക് നോക്കാം ചാർജ് കയറുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്കൊരു ചാർജ് എന്നുള്ള വയർ താഴെ കാണുന്ന ആ പോർട്ടിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്തപ്പോൾ കാണുവാൻ സാധിക്കും ഒരു റെഡ് LED അവിടെ കത്തി നിൽക്കുന്നതായിട്ട്. ഇങ്ങനെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.